മുട്ടുവേദന എന്നുള്ളത് പണ്ടൊക്കെ പ്രായമായ ആളുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് 20 വയസ്സിന് മുകളിലോട്ടുള്ളവരിൽ പോലും മുട്ടുവേദന കണ്ടുവരുന്നു. ഏത് പ്രായക്കാരിലായാലും മുട്ടുവേദന എന്നുള്ളത് വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു പെയിൻ തന്നെയാണ്. നമുക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പലരെയും അത് മാനസികപരമായി പോലും ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ പലരും പല ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ടെസ്റ്റിലൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടെത്താൻ കഴിയുകയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മുട്ടുവേദന വരുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും മുട്ടുവേദന വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുട്ടുവേദനയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡികളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. മുട്ടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന്, അമിതമായിട്ടുള്ള വെയിറ്റ്, അതായത് ഓവർ തടിയുള്ള ആളുകൾക്ക് മുട്ടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വെയിറ്റുകളും ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത് നമ്മുടെ മുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മുട്ടുവേദന വരും. രണ്ടാമതായിട്ടുള്ളത് പ്രായാധിക്യമാണ്. പക്ഷേ നല്ല രീതിയിലുള്ള പ്രോപ്പറായിട്ട് ഡയറ്റും വ്യായാമവും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് പ്രായാധിക്യം വന്നതുകൊണ്ട് മുട്ടുവേദന വരണമെന്നില്ല. മൂന്നാമതായിട്ടുള്ളത് വാതരോഗങ്ങളാണ്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് മുട്ടുവേദന വരാം. ഇനിയുള്ളത് ഒടിവോ ചതവോ വന്ന സ്റ്റേജുകളൊക്കെ കഴിഞ്ഞവർക്ക്, എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് ഒടിവുകളൊക്കെ പറ്റി മാറിയവർക്കും മുട്ടുവേദന വരാം. പിന്നെ കാൽഷ്യത്തിൻ്റെ കുറവുള്ളവർക്കും മുട്ടുവേദന വരാറുണ്ട്. മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വ്യായാമം നമുക്കില്ലാത്തതിൻ്റെ കാരണം കൊണ്ടും മുട്ടുവേദന വരാം. പ്രായം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടൻ്റൊക്കെ കുറഞ്ഞു വരും, കോശങ്ങളൊക്കെ നശിച്ചു വരും. ഈ സമയത്ത് വ്യായാമമില്ലായ്മയും കാൽഷ്യത്തിൻ്റെ ഒക്കെ കുറവും സംഭവിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മുട്ടുവേദന വരാം. എല്ലു തേയ്മാനം തന്നെയാണ് മുട്ടുവേദനയുടെ ഒരു പ്രധാന കാരണം. എല്ലു തേയ്മാനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലുകൾ തേഞ്ഞു പോകുന്ന അവസ്ഥയല്ല, അതായത് നമ്മുടെ തുടയിലിൻ്റെ താഴ്ഭാഗത്തെ പോർഷനും കാലിൻ്റെ മേൽഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു തരണാസ്ഥി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കവറിങ്ങിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് നമുക്കവിടെ എല്ലു തേയ്മാനം സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥ കുറച്ച് നാൾ തുടർന്നു കഴിഞ്ഞാൽ അവിടം എല്ലുകൾ കൊണ്ട് ഉരസിയിട്ട് നമുക്ക് നല്ല പെയിനായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുക. മുട്ടുവേദന മാറിക്കിട്ടാനും വരാതിരിക്കാനും നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഓവറായിട്ട് തടിയുള്ള ആളുകളാണെങ്കിൽ തടി ആദ്യം കുറയ്ക്കണം. കാരണം മുട്ടുവേദനയുടെ ഒരു പ്രധാന കാരണമാണ് പൊണ്ണത്തടി. അമിതമായ ആഹാരത്തെ കുറച്ച് കാൽഷ്യവും മറ്റു വൈറ്റമിൻസും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയ ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വ്യായാമമോ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യാത്തവരാണെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും വ്യായാമം ശീലമാക്കുക. മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹോം റെമഡിയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. മുട്ടുവേദനയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്കത് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് എരിക്കിൻ്റെ ഇല. എരിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ മറ്റു പേരുകളുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എന്തായിട്ടുമാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നത് കുറച്ച് ചെറിയ ടൈപ്പ് ഇലകളാണ്. അപ്പോൾ നമുക്ക് ഒരു കാൽമുട്ടിലേക്കൊക്കെ മതിയെങ്കിൽ ഒരു 2-3 ഇലകൾ തന്നെ ധാരാളമാണ്. പക്ഷെ ഞാനിവിടെ ചെറുതായതുകൊണ്ട് ഒരു 5-6 ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്രയാണോ ആ ഒരു അളവിൽ വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ മറ്റൊരൈറ്റം കൂടെ ചേർക്കാനുണ്ട്. ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് രണ്ടും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് കൊണ്ട് അത്ര നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരൈറ്റം കൂടെ വേണം. അത് ഏതെങ്കിലും ഓയിലാണ്. നമ്മൾ മസാജിങ്ങിന് ഉപയോഗിക്കുന്ന തൈലമോ മുറിവെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഓയിലെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടാവണം. നമ്മുടെ സ്കിന്നിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ശേഷം ഈ ഓയിൽ നമ്മൾ വേദനയുള്ള മുട്ടിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ചെറു ചൂടുള്ള ഓയില് മുട്ടിൻ്റെ മുകളിൽ തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വെള്ളം ഒട്ടുമില്ലാതെ അരയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമുക്കിതുപോലെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. ശരിക്കും നമ്മളിത് ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ വേദന മാറിക്കിട്ടുക തന്നെ ചെയ്യും. ഇനി നമുക്ക് മുട്ടുവേദനയ്ക്കായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹോം റെമഡിയാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഉലുവ. ഉലുവ കുറച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കർപ്പൂരാദി തൈലമാണ്. കർപ്പൂരാദി തൈലം ആയുർവേദ ഷോപ്പുകളിലൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു ഐറ്റമാണ്. കർപ്പൂരാദി തൈലത്തിൽ ഈ ഉലുവ പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വേദനയുള്ള കറക്റ്റായിട്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഒരു മണിക്കൂർ നേരമാണ് ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടത്. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് മാറ്റിക്കൊടുക്കാം. നമ്മൾ സ്ഥിരമായിട്ടിത് ചെയ്യണം. നല്ല വേദനയൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് ഒരാഴ്ചത്തേക്ക് ചെയ്യുക. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുട്ടുവേദനയ്ക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് റെമഡിയും വളരെ എഫക്റ്റീവായിട്ടുള്ള രണ്ട് ഹോം റെമഡികളാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ മുട്ടുവേദനയുള്ളവർ നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലുമൊക്കെ ഇതുപോലുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക. അതോടൊപ്പം നമുക്ക് മുട്ടുവേദനയുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹോം റെമഡികളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മുട്ടുവേദനയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.